അതെനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് ഓപ്പണായി തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. സിനിമ കിട്ടുവാൻ വേണ്ടി പലതും മറച്ചു വെച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നാൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കരിയറിന് വേണ്ടി എൻ്റെ ഒരു ഐഡൻറ്റിറ്റി മാറ്റി വെച്ച് മറ്റൊരാളായി ബിഹേവ് ചെയ്യാനോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സിനിമ എന്നുള്ളതിനപ്പുറമാണ് എനിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ മതി എനിക്ക്. ഞാൻ അഹങ്കാരിയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് ശരിയാണ്, പലരും ഫോൺ എടുക്കാറില്ല. ഈവൻ ഞാനും പല സമയങ്ങളിലും ഒരുപാട് കോൾസ് വരുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ കോൾ നേരെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ഡൈവേർട്ടാണ് ഞാൻ ആൻസർ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ എൻ്റെ കോൾ ഒരിക്കലും മിസ്സാവില്ല. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് വരുന്ന ഒരു കോളുകൾ അച്ഛനും അമ്മയും സംസാരിക്കാറുണ്ട്. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഫോൺ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ്. ഇപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും ഐ വിൽ ആൻസർ ടു മെസ്സേജ്. ഏത് കോൾ എടുത്തില്ലെങ്കിലും ആരാണെങ്കിലും ഞാൻ തിരിച്ചപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇന്ന തിരക്കിലാണ്, ഐ വിൽ റിങ് യു ബാക്ക് എന്ന് ടെക്സ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മറ്റു കാര്യം പലപ്പോഴും പലർക്കും ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് മറ്റു ചിലരുണ്ടാവാം. അപ്പം ഇവർ ആൻസർ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ലായിരിക്കാം. ഇല്ലെങ്കിൽ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണത്. പലരെയും നമ്മൾ വളരെ അടുത്ത് പെരുമാറുന്ന പലരെയും ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല അവരെ. അതെനിക്കും അനുഭവമുള്ളൊരു കാര്യമാണ്. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണത്. അത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് കുറച്ച് നാൾ മാത്രമേ പ്രത്യേകിച്ച് ഹീറോയിൻസിന് ഉള്ളൂ, അതിൻ്റെ ആയുസ് ഉള്ളൂ. ബട്ട് ക്യാരക്ടർ റോളൊക്കെ ചെയ്യുന്നവർ ലളിതാമ്മയെ പോലെ അല്ലെങ്കിൽ പൊന്നമ്മയെ പോലെയോ സുകുമാരിയമ്മയെ പോലെയൊക്കെ ഉള്ളവർ വർഷങ്ങളായി സിനിമയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. ബട്ട് നായികമാർക്ക് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ മേഖലകളിലും വർഷം കയറുമ്പോൾ എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമുക്ക് പ്രോമിനൻസ് കൂടുകയാണ് ചെയ്യുക. സിനിമയിൽ മാത്രം വർഷം കയറുന്നവരും നമ്മൾ ബാക്ക്ലോട്ട് വരികയാണ് ചെയ്യുക ഹീറോയിൻസിൻ്റെ കാര്യത്തിൽ. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. സിനിമ എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു 10 to 5 ജോബല്ല. നമുക്കതിനപ്പുറം യാത്രകൾ ആവശ്യമുള്ള പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നൊരു ജോലിയാണ്. മിക്കവാറും വിവാഹത്തോടുകൂടി പലരും കുടുംബത്തിലോട്ട് പിന്മാറും, ഒതുങ്ങും. അതായിരിക്കാം ഒരു സാധ്യത. മറ്റൊന്ന്, ഹീറോസ് എത്ര നിലനിന്നാലും ഹീറോയിൻസിൻ്റെ ഭാഗത്ത് എപ്പോഴും പുതുമ അല്ലെങ്കിൽ പുതിയ പുതിയ മുഖങ്ങളാണ് സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ബാനേഴ്സായാലും ഹീറോസായാലും ഒക്കെ തേടുന്നത്. അപ്പോൾ അതൊരു കാരണമാവാം. ഒരുപാട് പുതിയ കുട്ടികൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒരുപാട് പുതിയ കുട്ടികൾ വരുന്നുണ്ട്, അതൊരു കാരണമാവാം. മറ്റൊരു വലിയ സത്യം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. കഴിഞ്ഞൊരു ജനറേഷനിൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷനിൽ സിനിമയാണ് ജീവിതം, സിനിമ ത്രൂ ഔട്ട് ഉണ്ടാവും എന്ന് വിശ്വസിച്ച പലരുടെയും ലൈഫ് മറ്റൊന്നായി തീർന്നിട്ടുണ്ട്. അന്നത്തെ നായികന്മാരെന്ന് പറഞ്ഞാൽ ഞാനൊരു പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ ആ പുസ്തകത്തിൽ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 80s അല്ലെങ്കിൽ 90s മുമ്പിൽ സിനിമ മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിച്ച പലരുടെയും ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു രീതിയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറാതിരിക്കാൻ ഇന്നത്തെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ അവരുടെ കാര്യത്തിൽ വളരെ പ്ലാൻഡ് ആണ്. ഇന്ന വർഷം ഇന്ന കാര്യം ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫ്, സോ ഐ ഹാവ് ടു മൂവ് ഓൺ സംതിങ് എൽസ്, ഒരു വിവാഹം അല്ലെങ്കിൽ വേറൊരു ജോലി എന്നുള്ള രീതിയിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുട്ടികൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാവാം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു, അത് പല നല്ല സിനിമകളെയും ഇല്ലാതാക്കിയിട്ടുണ്ട്. പല നല്ല സിനിമകളുടെയും പ്രേക്ഷകരെ ഇല്ലാതാക്കിയിട്ടുള്ളത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സാണ്. അത് ഞാൻ 100% ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലെല്ലാം ആക്റ്റീവായിട്ടുള്ളതാണ്. ഞാൻ ഫേസ്ബുക്കിലുണ്ട്, ട്വിറ്ററിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ത്രൂ ഔട്ട് നോക്കുന്ന ഒരാണ്, ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള നല്ല സിനിമകളെ എങ്ങനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ എങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു റെസ്പോൺസ് പ്രഷർക്ക് കൊടുക്കാം എന്നുള്ളത് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു സൈറ്റ് മാറ്റി നിർത്തിയാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നെറ്റ് സർഫിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്നുള്ളത്. ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു പേജ് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു പ്രൊഫൈലും ഉണ്ട്. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ നേരിട്ട് കാണുന്നതിന് മുമ്പ് പലരുമായി സുഹൃത്തുക്കളായിട്ടുള്ളത് ഫേസ്ബുക്ക് വഴിയാണ്. സിനിമയിൽ മാറി നിൽക്കുന്ന പല പഴയ നടിമാരെയും താരങ്ങളെയും ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ എനിക്കിഷ്ടമാണ് അത്. പക്ഷേ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് പലപ്പോഴും വിയോജിപ്പാണുള്ളത്. സിനിമകൾ മാത്രമല്ല, പലപ്പോഴും താരയുദ്ധങ്ങൾ നടക്കുന്നത് അവർ പോലും അറിയാതെ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലാണ്. അപ്പോൾ അതിനോടൊക്കെ തീർച്ചയായും ഒരു ഇഷ്ടക്കേട് തന്നെയാണുള്ളത്. എൻ്റെ കാര്യം പ്രേക്ഷകർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. കാരണം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ചാനലുകളിൽ സംസാരിക്കുന്ന ഒരാൾ ഞാനാണ്. ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും എൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ തന്നെ പറയും ഞാൻ പ്രൊമോഷൻ ആർട്ടിസ്റ്റാണെന്നുള്ളത്. കാരണം ഷൂട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആ സെക്കൻഡ് പല ആർട്ടിസ്റ്റുകളും പിന്നെ മിസ്സിങ്ങാണ്.
പിന്നെ അവരൊന്നും ഫോണിൽ കിട്ടില്ല, അല്ലെങ്കിൽ അവർ ഉടനെ വേറെ തിരക്കുകളിലേക്ക് പോയി എന്ന് പറയും. ഏത് സിനിമ ഇറങ്ങിയാലും ഈവൻ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്ത ചെറിയൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുള്ള സിനിമയ്ക്ക് വരെ പ്രൊമോഷൻ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. കാരണം അതെനിക്കറിയാം, അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഒരു സിനിമ അഭിനയിച്ച് പൈസ വാങ്ങിയാൽ ഉടനെ എൻ്റെ ജോലി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതിൽ ഒരു മെയിൻ കണ്ണിയാണ് താരങ്ങൾ അല്ലെങ്കിൽ അഭിനയിച്ചവർ എന്ന് പറയുന്നത്. നമുക്കേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രേക്ഷകരിലേക്ക്. ഈ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തി സിനിമ കണ്ടാലാണ് ബാക്കിയുള്ള കാര്യം, പിന്നെ അവരത് ഏറ്റെടുത്തോളും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഈ ഒരു കാര്യത്തിൽ കംപ്ലയിൻറ്റ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഈവൻ എൻ്റെ റിലീസുകൾക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും നല്ലൊരു സിനിമ കണ്ടാൽ ആ സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്. സാറ്റലൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ അഭിപ്രായമുണ്ട്. ബട്ട് ഞാൻ അതിനെപ്പറ്റി അധികം ഓപ്പണായി സംസാരിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ വീട്ടിൽ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ നമുക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അച്ഛനമ്മമാർ തന്നെ തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. അതേപോലെയാണ് ഇതും. ഇപ്പം എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതിനതിൻ്റേതായ ആൾക്കാർ, വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളുണ്ട്, അവർ തന്നെ സംസാരിക്കുന്നതാണ് അതിൻ്റെ നല്ല കാര്യം. പക്ഷേ ചെറിയൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, പണ്ട് നല്ല നല്ല ബാനറുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് സിനിമ അവരുടെ ഒരു പാഷനായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എല്ലാമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് വരുന്നത് എല്ലാം ഒരു സിനിമ കഴിഞ്ഞ് തിരിച്ചെവിടെയും മാഞ്ഞു പോകുന്ന പ്രൊഡ്യൂസേഴ്സാണ്. ഒരു വിദേശ നിർമ്മാതാവാണ് നമുക്ക് പല സിനിമകളിലും കാണാൻ സാധിക്കുന്നത്. അതൊരു രീതിയിൽ സിനിമയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്കൊരു പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം. സിനിമ എല്ലാമായി കണ്ടിരുന്ന, സിനിമ ജീവിതമായി കണ്ടിരുന്ന, സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്ന ബാനറുകൾ തിരിച്ചു വന്നാൽ കുറച്ചുകൂടെ നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്.